നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ടെക്സിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ നമ്മുടെ മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ ഡേ ട്വന്റി സെവൻ ആണ് ഇന്ന് അപ്പൊ ഇന്ന് പഠിക്കാൻ തന്ന ടൈം ടേബിൾ അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇരുപത് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് എന്നും പറയുന്നത് പോലെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞ രണ്ട് സെക്കൻഡ് ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തുക അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ തീരദേശ ദൂരം അല്ലെങ്കിൽ തീരദേശ ദൈർഘ്യം എത്രയാണ് ഓപ്ഷൻ എ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഓപ്ഷൻ ബി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഓപ്ഷൻ സി അറുന്നൂറ് കിലോമീറ്റർ ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ രണ്ട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് ഓപ്ഷൻ എ ആലപ്പുഴ ഓപ്ഷൻ ബി സൈലന്റ് വാലി ഓപ്ഷൻ സി വയനാട് ഓപ്ഷൻ ഡി ഇരവികുളം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് ഓപ്ഷൻ എ ചെറായി ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ഓപ്ഷൻ ഡി പാപനാശം ബീച്ച് നാല് കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ് ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി മഞ്ചേശ്വരം ഓപ്ഷൻ സി നീലേശ്വരം ഓപ്ഷൻ ഡി തലപ്പാടി അഞ്ച് ആലപ്പുഴ ജില്ല എന്നാണ് നിലവിൽ വന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് ആറ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി പതിനൊന്ന് ഓപ്ഷൻ സി പന്ത്രണ്ട് ഓപ്ഷൻ ഡി പതിനാല് ഏഴ് ചേറ്റുവക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ എറണാകുളം ഓപ്ഷൻ ബി തൃശൂർ ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കോഴിക്കോട് എട്ട് പത്രഡു സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ സിക്കിം ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് ഓപ്ഷൻ സി ജാർഖണ്ഡ് ഓപ്ഷൻ ഡി ത്രിപുര ഒൻപത് ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച എൻ ടി പി സിയുടെ താപവൈദ്യുത നിലയം ഏതാണ് ഓപ്ഷൻ എ താഴ്ചർ ഓപ്ഷൻ ബി മുദ്ര ഓപ്ഷൻ സി കോർബ ഓപ്ഷൻ ഡി റായൽസീമ പത്ത് കാമുദി സോളാർ പവർ പ്ലാന്റ് ഇസ് ദ ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി ഗുജറാത്ത് പതിനൊന്ന് വിശമംഗ് ദോളോയിങ് പാലസ് ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് മ്യൂറൽ പെയിന്റിംഗ്സ് ഗജേന്ദ്ര മോക്ഷ ഓപ്ഷൻ എ മട്ടാഞ്ചേരി പാലസ് ഓപ്ഷൻ ബി പത്മനാഭപുരം പാലസ് ഓപ്ഷൻ സി ചിറക്കൽ പാലസ് ഓപ്ഷൻ ഡി കൃഷ്ണപുരം പാലസ് പന്ത്രണ്ടാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ സംസ്ഥാന കഥകളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ജേതാവ് ആരാണ് ഓപ്ഷൻ എ വാഴയുംങ്കട വിജയൻ ഓപ്ഷൻ ബി സദനം ബാലകൃഷ്ണൻ ഓപ്ഷൻ സി മച്ചാട്ട് രാമകൃഷ്ണ മാരാർ ഓപ്ഷൻ ഡി കിഴക്കൂട്ട് അനിയൻ മാരാർ പതിമൂന്ന് എന്നാണ് കൂടിയാട്ടം യുനെസ്കോ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഓപ്ഷൻ എ രണ്ടായിരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ചവിട്ട് നാടകം ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ് ഓപ്ഷൻ എ പോർച്ചുഗൽ ഓപ്ഷൻ ബി ബ്രിട്ടൻ ഓപ്ഷൻ സി ഫ്രാൻസ് ഓപ്ഷൻ ഡി നെതർലാൻഡ് പതിനഞ്ച് കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി തൃശൂർ ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി കണ്ണൂർ പതിനാറ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഓപ്ഷൻ എ ഡബ്ല്യു ഡബ്ല്യു എഫ് ഓപ്ഷൻ ബി ഐ യു സി എൻ ഓപ്ഷൻ സി യുനെസ്കോ ഓപ്ഷൻ ഡി ഡബ്ല്യു ഇ പി ദുരന്തത്തിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ഏതാണ് ഓപ്ഷൻ എ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ബി ഒരുത്തരും വരയില ഓപ്ഷൻ സി കനലെരിയും ബാല്യം ഓപ്ഷൻ ഡി കരിന്തണ്ടൻ പത്തൊൻപത് നോവൺ വിൽ ബിലീവ് ഹിസ് സ്റ്റോറി ഇറ്റ് ഇസ് നോട്ട് ഡാഷ് ഓപ്ഷൻ എ ക്രെറ്റബിൾ ഓപ്ഷൻ ബി ഇൻക്രെബിൾ ഓപ്ഷൻ സി ക്രെഡിബിൾ ഓപ്ഷൻ ഡി പ്രെഡിക്റ്റബിൾ ഇരുപത് ദ പാസി മൈ ബുക്സ് ഹിയർ ഓപ്ഷൻ എ മൈ ബുക്സ് കീപ് ഹിയർ ഓപ്ഷൻ ബി മൈ ബുക്സ് ആർ കീപ്പിംഗ് ഹിയർ ഓപ്ഷൻ സി ഐ ആർ ഓപ്ഷൻ ഡി മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ അപ്പൊ ഇരുപത് ചോദ്യം എല്ലാത്തിനും ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ തീരദേശ ദൂരം എത്രയാണ് ഓപ്ഷൻ ഈ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് രണ്ട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഓപ്ഷൻ സി വയനാട് ആണ് മൂന്ന് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ ഈ അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച് ചെയ്താൽ പൈതൃക ബീച്ച് ആണ് കേരളത്തിലെ ഓക്കെ നാല് കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് ഓപ്ഷൻ ബി ആണ് മഞ്ചേശ്വരം അഞ്ച് ആലപ്പുഴ ജില്ല എന്നാണ് നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആറ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി പന്ത്രണ്ട് ചേറ്റുപാക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ബി തൃശൂരാണ് പത്രദു സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് എവിടെയാണ് ഓപ്ഷൻ സി ജാർഖണ്ഡിലാണ് ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച എൻ ഡി പി സിയുടെ താപവൈദ്യുതി നിലയും താഴ്ച ആണ് ഓപ്ഷൻ എ എവിടെയാണ് താഴ്ച ഒഡീഷയിലാണ് റായൽസീമ എവിടെയാണ് റായൽസീമ ആന്ധ്രാപ്രദേശിലാണ് പത്ത് കമുദി സോളാർ പവർ പ്ലാന്റ് ഇസ് ദ ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഓപ്ഷൻ എ തമിഴ്നാടു തമിഴ്നാട്ടിലാണ് പതിനൊന്ന് ഗജേന്ദ്ര മോക്ഷ ചുവർചിത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കൃഷ്ണപുരം പാലസിലാണ് കായംകുളത്താണ് കൃഷ്ണപുരം പാലസ് പന്ത്രണ്ട് കേരള സർക്കാരിന്റെ സംസ്ഥാന കഥകളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ജേതാവ് ഓപ്ഷൻ ബി സദനം ബാലകൃഷ്ണൻ വാഴങ്കട വിജയനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് ഓക്കെ പതിമൂന്ന് എന്നാണ് കൂടിയാട്ടം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒന്നിലാണ് കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് പതിനാല് കേരളത്തിലെ ചവിട്ടു ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ എ പോർച്ചുഗൽ പതിനഞ്ച് കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ പതിനാറ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഓപ്ഷൻ ബി അയു സിയൻ ആണ് പതിനേഴ് ഗ്രീൻ ഹൗസ് എഫക്ട് മെയിൻലി ഡ്യൂ ടു ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് പതിനെട്ട് ഓഖി ദുരന്തത്തിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ഏതാണ് ഓപ്ഷൻ ബി ഒരുത്തരും വരേല എന്നുള്ളതാണ് പത്തൊൻപത് നോ വൺ വിൽ ബിലീവ് ഹിസ് സ്റ്റോറി ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷൻ സി ക്രെഡിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തത് വിശ്വസിക്കാനാവുന്നതല്ല അവന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇരുപത് ഫോം ഓഫ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഏതാ ഓപ്ഷൻ ഡി ആണ് മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ ഇപ്പൊ ഇരുപത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ചെയ്യുക പതിനഞ്ച് മാർക്കിന് താഴോട്ടുള്ളവരാണെങ്കിൽ ഈ ടോപ്പിക്സ് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാം അപ്പോ നാളത്തെ ടോപ്പിക് ഡേ ട്വന്റി എയ്റ്റ് ആണ് നാളെ കൂടുതലും റിവിഷൻ ആണ് ടോപ്പിക്സ് നോക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കാം നാളെ കാണാം ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയ അൺ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അൺ അക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അൺഅക്കാഡമിയില്ല നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി അൻപത് ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ട്വന്റീത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെന്റ് സബ്ജെക്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യലായിട്ട് കെയർ കിട്ടി നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഈ ഒരു കോഴ്സ് മാത്രമല്ല അണ്ണക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും കാണാൻ സാധിക്കുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾ കേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേറ്റ കാറ്റഗറി ടുവിന് വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് മെയ് നയൻറ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൽ എട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഈ കോഴ്സും കിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ദൗത്യം എന്ന് പറയുന്ന കോഴ്സും കിട്ടും ഇനി പറയാൻ പോകുന്ന ജേതാവ് എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഈ എല്ലാ കോഴ്സുകളും ഒരുമിച്ച് കിട്ടാൻ പോവുകയാണ് ജേതാവ് എന്ന് പറയുന്ന കോഴ്സ് ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് എൽ ഡി സി മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് മെയ് തേർട്ടീൻത്തിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ് ദിവസത്തെ ബാസ് കോഴ്സാണ് എട്ട് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിലെ ക്ലാസ് എടുക്കുന്നത് എച്ച് എസ് ഐ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ട്വന്റി സെവൻ ഏപ്രിൽ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുള്ള ഒരു കോഴ്സും ഇപ്പോൾ കറന്റ് റണ്ണിങ് ആണ് അൺ ചാർജസ് ഇതൊക്കെയാണ് ഈ എല്ലാ ചാർജും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ കൂടാതെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഓക്കെ